നമസ്കാരം ന്യൂസ് കേരള ഓൺലൈനിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച കേരള സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അനുനയത്തിലെത്തിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ചട്ടലംഘനം നടത്തിയെന്ന് ഗവർണർ പറഞ്ഞിരുന്നു ഗവർണറുടെ അനുമതിയില്ലാതെ സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാരിന്റെ നയത്തിനെതിരെ കടുത്ത വിമർശനമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ ഇതാ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഗവർണറുടെ അനുമതി ആവശ്യമില്ലെന്ന അഭിപ്രായവുമായി സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുകയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച വിഷയത്തിൽ ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടാൽ നൽകുമെന്ന് മന്ത്രി എ കെ ബാലൻ വ്യക്തമാക്കി സംസ്ഥാനത്തിന്റെ നടപടിയിൽ നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം ഗവർണർക്ക് മറുപടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഗവർണറുമായി സർക്കാർ ഏറ്റുമുട്ടില്ലെന്നും ഗവർണറുടെ അധികാരത്തെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിഷമമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഗവർണറുടെ നിലപാടിൽ വൻ വിമർശനമാണ് സി പി എം മുഖപത്രമായ ദേശാഭിമാനി ഉയർത്തിയത് ഗവർണർ പദവിയുടെ വലിപ്പം തിരിച്ചറിയാതെ ആരിഫ് മുഹമ്മദ് ഖാൻ വിമർശനം നടത്തിയിരിക്കുകയാണെന്ന് പത്രത്തിൽ പറയുന്നു പൗരത്വ ഭേദഗതി വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന സർക്കാരും ഗവർണറും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവർണറുടെ അധികാരത്തെ മറികടന്ന് മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കാനാവില്ല ഗവർണർക്ക് കൃത്യമായ അധികാരങ്ങൾ ഉണ്ട് ഗവർണറുടെ അധികാരം ഭരണഘടനയിൽ വ്യക്തമാണ് ഇതിനെക്കുറിച്ച് കോടതി വിധികളുമുണ്ട് ഭരണഘടനയിൽ ഉറച്ചു നിന്നു മാത്രമേ പ്രവർത്തിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിൽ പറഞ്ഞിരുന്നു മീതെ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് റസിഡന്റുമാർ ഇല്ലെന്ന മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ തന്നെയാണ് തനിക്ക് അദ്ദേഹത്തോടും പറയാനുള്ളതെന്നും ഗവർണർ പറഞ്ഞു രാജഭരണകാലത്ത് മാത്രമല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം പറയുന്ന വാക്കും പ്രവൃത്തിയും ഒന്നാണെന്ന് മുഖ്യമന്ത്രി ഉറപ്പിക്കണമെന്നും ഗവർണർ പറഞ്ഞിരുന്നു ഗവർണറുടെ പദവി സർക്കാരിനു മീതെ അല്ലെന്നും ഭരണഘടന വായിച്ചു പഠിക്കണമെന്നും പറഞ്ഞ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയ ഗവർണർ സംസ്ഥാനത്തിന്റെ അധിപൻ ഗവർണറാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാർ ഗവർണറെ അറിയിക്കണമെന്നായിരുന്നു മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത് സംസ്ഥാന സർക്കാരും യു ഡി എഫുമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്നും സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ വിവാദങ്ങളാണെന്നും ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി